അറിയില്ല എന്തിൻ്റെയാണ്, ചിലപ്പോൾ അതായിരിക്കാം. പിന്നെ ചേച്ചി പ്രഗ്നന്റ് ആണോ പറയുന്നുണ്ട്. നമ്മൾ ട്രീറ്റ്മെന്റിന്റെ കേസ് ഇങ്ങനെ കുറെ പേര് സജസ്റ്റ് ചെയ്യുന്നുണ്ട്, പഠിത്തം അല്ലെങ്കിൽ ജോലി. ഞാൻ തന്നെ യൂട്യൂബിൽ തന്നെ കമന്റ് ഇട്ടിട്ടോ, പി ജി എന്നൊക്കെ പറഞ്ഞ് ഇരുന്നിട്ടുണ്ടെങ്കിൽ, പഠിത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കിട്ടാതെ വരാം, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാലും. ഗൈസ് നേരെ വെളുത്തു കേട്ടോ, ഒരുപാട് ടൈമായി. ഇന്ന് വൈകിയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, കാരണം എൻ്റെ ചേട്ടായിക്ക് ഓഫാണ്. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ, ഒരു കാഴ്ച കാണുന്നത്, കാക്ക അതാ ചക്ക കൊത്തി കഴിക്കുന്നത്. അങ്ങനെ ഒരുപാട് ദൂരമായിരുന്നു, പക്ഷെ ഞാൻ കണ്ടപ്പോൾ നിങ്ങൾക്കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതാ ചക്ക ആകെ സീനായിട്ട് ഇപ്പം താഴെ വീഴുന്നൊരു അവസ്ഥയിലാണ്. ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ സാന്ദ്ര, വിഷ്ണു അവിടെ ഉണ്ട് കേട്ടോ, ഇവിടെ അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളൊരു സ്ഥലം വരെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മെയിനായിട്ട് കുറച്ച് പേർക്ക് കുറച്ച് കുറച്ച് ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അത് നെഗറ്റീവായിട്ടല്ല, ജസ്റ്റ് കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ എനിക്കും പറയണമെന്ന് തോന്നി, അപ്പോൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് നേരെ വീഡിയോ ചലക്കാനുണ്ട്. എന്താ ചെറുടെ ചെരുപ്പ് പറഞ്ഞിട്ടിട്ടാണ് എന്ന ഓടിക്കായിരുന്നു. കൊള്ളാം പിടിക്കാനായിട്ട് മണി കെട്ടി പൂച്ചയാ. എന്താ കാണിക്കണത്? ഗൈസ് അലക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടാ. ഇവിടെ ചേട്ടായി ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഫസ്റ്റ് റെഡി ആയിക്കഴിഞ്ഞ ചേട്ടായാണ്ടാ. അത് ഞാൻ സമ്മതിക്കുന്നു. ഫാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഇന്ത്യയാണ് ഈ കാറ്റ്. ഇന്ന് ഫസ്റ്റ് റെഡി ആയി കഴിഞ്ഞ ചേട്ടായിയാണ്. കാരണം എന്നാ ആള് ഫസ്റ്റ് വിളിക്കാൻ കയറുണ്ട് അല്ലേ. ശരി അലക്കണ്ട് അപ്പൊ. അപ്പോ അപ്പോ ഞാൻ പോയി കുളിച്ച് റെഡി ആവട്ടെ, ഫ്രഷ് ആവട്ടെ. ചേട്ടയുടെ ഗുളിക കഴിഞ്ഞതാ ഇവിടെ ഇപ്പൊ ഞാൻ കാണിക്കാട്ടോ. അതെയോ, വേറെ തന്നെ ഞാൻ കുളിക്കും. പിന്നെ പോരാത്തതിന് ഇപ്പൊ ഓഫ് ഒക്കെ ആണെങ്കിൽ രാവിലെ തന്നെ എന്നിട്ട് എനിക്ക് കുളിക്കാൻ രക്ഷ ഉണ്ടാവുക. കുളിച്ച് പല്ലേച്ച് ആയ കുളിച്ച് നല്ല കുളിക്കാൻ എനിക്ക് ഹോസ്റ്റലാണ്. പല്ലേപ്പും കുളി ഒന്നും കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല അല്ലേ. അല്ലേ മനസ്സിലായി കൊടുക്ക, മനസ്സിലായി കൊടുക്ക. ഇതെന്താണ് പരിപാടി? അക്ഷയ പോവാനുണ്ട്, പിന്നെ പോവാനുണ്ട്, കുറച്ച് പരിപാടി ഒക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് എന്തായാലും ഒരു ഷർട്ട് വേണം. നമ്മളിങ്ങനെ പോവാൻ ഇറങ്ങാൻ നിക്കായിരുന്നു. അപ്പൊ മഴക്കാറ് നന്നായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് പോയിട്ട് നല്ല വെയിൽ തെളിഞ്ഞിട്ടുണ്ട്. അവളാണെങ്കി ഇപ്പൊ വരാ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഇവിടെ നിക്കണ്ട്. എന്നതിന് കഴിയുള്ളതോ കൊറേ നേരം ഈരി മുടി ഈരിയുടെ ഒക്കെ കുറെ നേരം നിക്കണം. ഇപ്പൊ റെഡി ആയിട്ട് വരാം. ഇപ്പൊ റെഡി ആയിട്ട് നമ്മുടെ ജാക്കിയുടെ കിടപ്പുണ്ട്. ജാക്കി വെച്ചാ കിടന്നുറങ്ങാണാ. ജാക്കി എന്തെല്ലാം കിടക്കുന്ന റെസ്റ്റ് എടുക്കുകയാണ്. നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട്. നമ്മളെ ഡ്രസ്സൊക്കെ ഇവിടെ അലക്കിയിട്ടുണ്ട്, ഉണക്കാട്ടിട്ടുണ്ട്. ഇപ്പം എന്തായാലും മഴയൊക്കെ മാറുന്ന മാനം തെളിഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ലാണ്ട് പോയിട്ട് വരാമെന്ന് തോന്നുന്നു. ഇപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് വരാം. നമ്മുടെ അമ്മമ്മ ഇവിടെ ഉണ്ട്. ഹായ്. ഇവിടെ അടക്കിയത് ഉടക്കിയാന്നുണ്ടെങ്കിൽ ചെയ്യണ മറ്റേ സ്റ്റൂളൊക്കെ ഇതിൻ്റെ മേലിൽ കയറ്റി കറക്റ്റം മാറ്റി ഞങ്ങൾ. അപ്പം കുറച്ച് പണിയൊക്കെ ഞാൻ. അപ്പം അമ്മൂമ്മ ഒറ്റക്കുള്ളൂ, ഒറ്റക്ക് ഇരിക്കേണ്ടി വരും. അമ്മൂമ്മ ഇങ്ങനെ ചായടി ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അമ്മൂമ്മ എന്താ റെസ്റ്റ് എടുക്കും. നമുക്ക് എന്നിട്ട് പോയ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വേഗം വരാം. എന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കാം കേട്ടോ അല്ലേ. നമ്മള് പോയിട്ട് വേഗം വരാം. അപ്പൊ ഇങ്ങോട്ട് നടക്കാട്ടാ. പോയി അതൊക്കെ സെറ്റാക്കിയിട്ട് വരണം കേട്ടോ. അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ആ സംഭവം കാര്യങ്ങളൊക്കെ പിന്നെ പറയാം. ഇപ്പം നമ്മൾ പോകുന്നത് കാര്യങ്ങളൊക്കെ എന്തിനാന്നുള്ളതൊക്കെ പിന്നെ പറയാം. വേറൊരു ആവശ്യത്തിനാണ്. എന്തായാലും നടന്നു കഴിഞ്ഞിട്ട്
പറയുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നി. കാരണം എല്ലാം ആദ്യമേ ചടിക്കേറി പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ കാര്യങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടന്നു കഴിഞ്ഞിട്ട് നമ്മൾ നിങ്ങളോട് കൂട്ടി ഷെയർ ചെയ്യുന്നതായിരിക്കും. അതാണ് ബെറ്റർ. വരാന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ. ഇപ്പോൾ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വരും കേട്ടോ. അധികം സമയമൊന്നും വേണ്ട, നോക്കാം. ഗൈസ്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലാണ് ഇപ്പോൾ പോയിട്ട് വന്നത്. നമുക്ക് തണ്ടേക്കാട് വരെ പോകണ്ടേ. അപ്പോൾ നമ്മളിവിടെ ഒരു സ്ഥലം കണ്ടപ്പോൾ നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നിങ്ങളോട് കാണിച്ചതാന്ന് ചോദിച്ചു അല്ലേ. ചേട്ടയ്ക്ക് ഒരു ആഗ്രഹം, നമുക്ക് അങ്ങോട്ട് പോയാലോ. ചേട്ടയെ മുമ്പ് ഒരുപാട് വന്നിരുന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ചേട്ടൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചേട്ടാ ഇപ്പോൾ പാമ്പിനെ കണ്ടു എന്നിട്ട് പറഞ്ഞത്. സറാവണക്ക് ഈ സറാവ് നടക്കണ ഭയങ്കര ഇഷ്ടാട്ടാ. അങ്ങനെ എന്ത് വരുന്നത് ഇംഗ്ലീഷ് ഡെക്ക് എന്ന് പറയും. ഇവിടെ വീടൊക്കെ ഉണ്ട് കേട്ടാ. വീട് തന്നെ അല്ലേ, അതെ കാലമൊക്കെ ഇരിപ്പുണ്ട് വീട് തന്നെ. ഞാൻ ചാടിട്ടൊന്നുമില്ല. പോടുവേ ചാടിയാ പുറകെ ചാടും എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഞങ്ങളെന്ത് ഫ്രണ്ട്സൊക്കെ കൂടി ഇവിടെ വന്നിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു നീ നോക്കി കിട്ടാ വീടില്ലേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വീണ എന്തായാലും നീ പുറകെ ചാടൂലേ എന്ന് പറഞ്ഞത്. കുളത്തിലാണ് അല്ലാണ്ട് ഇവിടെ അല്ല. അതവൻ ചാടുമല്ലോ. എന്താണ് ചേട്ടൻ ചാടില്ലെങ്കിൽ അവൻ ചാടും. ചേട്ടൻ എന്തായാലും ചാടുമല്ലോ. ഓ അതെ ഗൈസ്, ഇതാണ് കേട്ടോ കുളം. ഞാനൊരു 4 വർഷം മുമ്പ് അല്ലേ കൂടിപ്പോയ, 4 വർഷം മുമ്പ് വന്നിട്ടുള്ള സ്ഥലമാണ് ഇട്ടത്. നല്ല രസമല്ലേ കാണാൻ, ഇഷ്ടായിനി. ഇത് അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലേ, അവിടെ ഒരു സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ടാണല്ലേ അപ്പൊ നമ്മൾ ആഴ്ച ഉണ്ടാവില്ലേ. ആണോ അങ്ങ അറ്റം വരെ ഉണ്ടാ? അറ്റം വരെ ഒന്നുമില്ല, അവിടം വരെ ഉണ്ട്. അവിടെ ആ പടി വന്നിട്ടില്ലേ, അവിടെ വരെ അവിടം വരെ ഉണ്ട്. ഇതില് ഇവിടെ ഒരു കൈ തിരുമണക്കൊരു ആളുണ്ട്. അവിടെ എന്നെ കൊണ്ടുപോയി എന്റെ കൈക്ക് എന്ത് പറ്റി, കൈക്ക് കാലം എന്ത് പറ്റി, കാലം അടങ്ങിയിട്ട് എന്നെ ഇവിടെ കൊണ്ടുപോയി തിരുമിക്കുകയും ചെയ്തായിരുന്നു. അപ്പഴാ മനസ്സിലായി കൈയും കാലും തിരിഞ്ഞു പോയത്, തല തിരിഞ്ഞു പോയത്. അതെ, ഒരു തന്നെ പ്രേമിച്ചോടുകൂടി തല തിരിഞ്ഞു പോയതാണ്. അതെ രസമല്ലേ, അവിടെ ചേച്ചിമാരൊക്കെ പണിയണൊക്കെ ഉണ്ട് കേട്ടാ. കാണാൻ പറ്റണ എനിക്ക് കാണിച്ചു തരാം. ക്ലാരിറ്റി ഉണ്ടാവില്ല കേട്ടാ. ഒരു 10 നമുക്ക് 10x വരെ നമുക്ക് സൂം ചെയ്യാൻ പറ്റും. ആ വയലിൽ പോകണ്ടേ, 10x വരെ. നിങ്ങൾ ഓൾറെഡി രാവിലെ കണ്ടിട്ടുണ്ടാവും ആ കാക്കയുടെ വിഷല്. എല്ലാം പറട്ടാ, എനിക്കൊരു മിനിറ്റ്. എവിടെ ആ വയലിൽ പോകണ്ടിരുന്നു. എനിക്ക് അടിയിലോട്ട് പോകാനുണ്ടായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അനന്തഭദ്രത്തിലൊക്കെ കാണുന്ന കുളം പോലെ എനിക്ക് അങ്ങനെ ഒരു ഫീലൊക്കെ തോന്നുന്നു. എനിക്ക് പേടിയാണ്, എനിക്ക് ഇവരുടെ കുളമൊക്കെ ഭയങ്കര പേടിയാട്ടാ. ഇങ്ങനെ വെള്ളമൊക്കെ കാണുമ്പോൾ രസമുണ്ടല്ലേ. അപ്പൊ ഗൈസ്, നമ്മള് അവിടെയൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് രണ്ടു അടുത്ത് പോകണ്ടായ, ഒന്ന് തണ്ടേക്കാടും പിന്നെ ഒന്ന് ആലുവയാണ്. കുറച്ച് അത്യാവശ്യമായിട്ട് പോയതാണ്. കഴിഞ്ഞു വന്നിട്ട് അപ്പൊ മഴ ചെറിയതായിട്ട് പൊടിയുണ്ടല്ലോ ഇപ്പോഴും. അപ്പൊ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയിൻ ആയിട്ട് വന്നൊരു കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൂത്ത് കുരുള്ള കാര്യം ഞാൻ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു മിക്കവാറും PCOD ആയിരിക്കും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നണെന്ന് വെച്ചാൽ മുമ്പ് എനിക്ക് PCOD ഉള്ള ടൈമിലും നല്ലോണം ഇതായിട്ടിരുന്ന ടൈമിലും എനിക്ക് ഇതുവരെ മൂത്ത് കുരുവൊന്നും വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പ്രൊഡക്റ്റ് അല്ലാണ്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കാം, അറിയില്ല. മേ ബി എനിക്കാറും അറിയില്ല എന്തിൻ്റെയാണ്.
ചിലപ്പോൾ അതായിരിക്കാം. ഓക്കെ, അപ്പോൾ കുറേ പേര് ചോദിച്ചു പി സി ഒ ഡി ഇപ്പോൾ എന്തായി എങ്ങനെയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പി സി ഒ ഡി ഇപ്പോൾ അങ്ങനെ നമ്മൾ മരുന്നും കാര്യങ്ങളൊക്കെ കഴിച്ചു, ഒരു 8 മാസം നമ്മൾ മരുന്ന് കഴിച്ചു. അത് ഓൾറെഡി മരുന്ന് തീർന്നു, അത്ര ഡേറ്റിലാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ അത് കഴിച്ച് ഓൾറെഡി സെറ്റായിരുന്നു. പിന്നെ നമുക്ക് എല്ലാം റെഗുലറാണ്, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ മാറിയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ പിന്നെ പോയി ടെസ്റ്റും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെയാണോ ഈ കുരു എന്നറിയില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ട്, പക്ഷെ ഇങ്ങനെ വരാറില്ല. ചിലപ്പോൾ അറിയില്ല കേട്ടോ, ചിലപ്പോൾ അതിൻ്റെയാവാം. അതെ, നമുക്ക് അങ്ങനെ ഡൗട്ട് ഉണ്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഡൗട്ടാണ് എന്നാ ചേച്ചി പ്രഗ്നൻ്റ് ആണോ. ഓൾറെഡി കമൻസ് വരാറുണ്ട്, അല്ലാണ്ട് നമുക്ക് അറിയാവുന്നവർ തന്നെ നമുക്ക് ഇടത്ത് വാട്സപ്പിലോ അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. നമ്മുടെ അടുത്ത് മെയിനായിട്ട് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പ്രഗ്നൻ്റ് അല്ല എന്നുള്ള വിഷയം നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും പിന്നെ പോരാ തന്നെ ഇവള് പഠിക്കണം, എനിക്കങ്ങനെ നല്ലൊരു പഠിച്ചു വെക്കുക നല്ല ജോലിയും കിട്ടണം, എനിക്കും അത്യാവശ്യം നല്ല രീതിയിൽ ആയിട്ട് അത് നിവർന്ന് നിൽക്കാനുള്ള ഇതായി എന്നുള്ളത് നമുക്ക് തോന്നണം. സ്വന്തം എന്താ പറയാ, നമുക്ക് അതിനുള്ള പ്രാപ്തി എന്ന് വരുമ്പോഴാണ് അപ്പൊ കൊറേ പേര് പറയുന്നുണ്ട് ട്രീറ്റ്മെന്റിന്റെ കേസ് ഇങ്ങനെ കൊറേ പേര് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അങ്ങനെ നമുക്കറിയില്ല, നമുക്ക് അതിനെ പറ്റി അറിയില്ല. നമ്മളിപ്പോ നോക്കണം, നമ്മള് പറഞ്ഞേക്കണം, നമ്മൾ നോക്കുന്നില്ല. അപ്പൊ നമുക്ക് പ്രശ്നമൊന്നുമില്ലെന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. വേറെ പ്രശ്നം ഇല്ലാണ്ട് നമ്മൾ പോയി ട്രീറ്റ്മെന്റ് എടുക്കേണ്ട കാര്യമില്ല. അല്ലാണ്ട് നമ്മൾ ഒരുപാട് വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പഠിക്കാണ്, നമുക്ക് പിന്നീട് നമ്മള് നോക്കുന്നുള്ളൂ, അങ്ങനെ കൊറേ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ആൾക്കാർക്ക് മെയിൻ ആയിട്ട് നമ്മളിപ്പോ ഓൾറെഡി ഞാൻ വണ്ണം നല്ലോണം വണ്ണം വെക്കുന്നുണ്ട്. പിന്നെ ഓൾറെഡി മുമ്പേ പിസിഒഡിയും തൈറോയിഡും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കുട്ടി ഉണ്ടാവാത്തേന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് എല്ലാവർക്കും. അങ്ങനൊരു മെയിലാണ് എല്ലാരും പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള പുതിയ ആൾക്കാരെ പിന്നെയും ചോദിക്കുന്നുണ്ട്. നമുക്കിപ്പോ വാട്സപ്പിലായാലും ഇപ്പൊ ഫ്രണ്ട്സ് തന്നെ ആയാലും ചോദിക്കുന്നുണ്ട് എന്താണ് അങ്ങനെ നോക്കുന്നില്ല കാര്യങ്ങളൊക്കെ. ഇപ്പൊ തന്നെ എന്നോട് ഇപ്പൊ ഇത്ര ഇത് ഏജ് അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ ഒരു കാര്യം പറ്റേ, ഈ ചോദിക്കണം അവർക്ക് സാമാന്യറിയാം. ഒരാൾ പഠിക്കണ വെച്ചാണ് പഠിക്കണ പഠിച്ചുകൊണ്ടിരിക്കണ വെറുതെ വീട്ടിലിരിക്കണേ ഒക്കെ എന്ന് ചോദിക്കണോ കുഴപ്പമില്ല. പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോട് വന്ന് ചോദിക്കേണ്ട നെഗറ്റീവായിട്ട് പറയണല്ല കേട്ടാ, അല്ലാണ്ട് ഇങ്ങനെ ചോദിച്ചതാണ്. കേൾക്കുമ്പോ നമ്മള് റിപ്ലൈ കൊടുത്ത് റിപ്ലൈ കൊടുത്തും എടുക്കുമല്ലോ. അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞാണ് കേട്ടാ. വെറുതെ ഹൗസ് വൈഫ് ആയിട്ട് അല്ലെങ്കിൽ വെറുതെ ഒരു ഇതിനും പാണ്ട് നമ്മള് വീട്ടിൽ തന്നെ ഇരിക്കുമ്പോ നമ്മള് വേണി ചോദിക്കാം എന്താ നോക്കുന്നില്ല എന്താ എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ. പക്ഷെ ഇത് പഠിക്കാൻ പോകുന്ന ഒരാളോട് ഇങ്ങനെ ചോദിക്കേണ്ട കാര്യമുണ്ട്. കഴിഞ്ഞിട്ട് മതി എന്നുള്ള ഇതുകൊണ്ടല്ല നമ്മൾ ഇതായിരിക്കണം. വേറെ കുറച്ച് പ്ലാനോട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്, അതൊക്കെ പിന്നെ വഴിയെ പറയാം അല്ലേ. അതൊരു വമ്പം പ്ലാനുകളാണ്. അതെ, വമ്പം പ്ലാനുകളാണ്. നമ്മളെല്ലാം തട്ടി മാറ്റി നമ്മൾ വേറൊരു വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പൊ അതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാം കേട്ടോ. മെയിൻ ആയിട്ട് ആ പ്ലാനിലേക്ക് നമ്മള് മുന്നേറാൻ വേണ്ടിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ സെറ്റ് ആയിട്ട് പറയാം. അപ്പൊ അങ്ങനൊരു കൺസെപ്റ്റിലാണ് നമ്മൾ ഇരിക്കണത് കേട്ടാ. അങ്ങനെ ഇതിൽ വിചാരിച്ചാൽ നമ്മൾ ഇരിക്കണം. അല്ലാതെ നമുക്ക് ഇപ്പൊ വേറെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നിലവില് നമുക്കത് അറിയില്ല, അത് നമുക്കറിയില്ല. അപ്പൊ വേറെ പ്രശ്നമൊന്നുമില്ല. അതന്നെ പിന്നെ മെയിൻ ആയിട്ടുള്ള പറയണത്, മെയിൻ ആയിട്ട് പറയണത് തന്നെ വിചാരിച്ചു ഇരുന്നിട്ടുണ്ടെങ്കിൽ പഠിത്തം അല്ലെങ്കിൽ ജോലിനകത്ത് തന്നെ യൂട്യൂബിൽ തന്നെ കമന്റ് ഇട്ടിട്ടോ. പി ജി എന്നൊക്കെ പറഞ്ഞ് ഇരുന്നിട്ടുണ്ടെങ്കിൽ പഠിത്തം എന്ന് പറഞ്ഞ് ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കിട്ടാതെ വരെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാലും അത് ദൈവത്തിന്റെ ഇരിക്കണ സംഭവമാണ്. ഇപ്പൊ നമുക്ക് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ദൈവം തന്നാലേ നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മള് ഇങ്ങനെ വാശി പിടിച്ചിട്ട് ഒരാള് വരും. ഓരോരുത്തർക്കും ഓരോ സമയത്ത് ഓരോന്ന് വിധിച്ചിട്ടുണ്ട്. ഇരിക്കണം അങ്ങനെ ആയിരിക്കണം എന്ന് ഓരോന്ന് വിധിച്ചിട്ടുണ്ട് ഓരോരുത്തരുടെ. അപ്പൊ എങ്ങനെയൊക്കെ പോയി ആ സമയത്ത് ആയിട്ട് നടക്കുള്ളു. നമ്മളങ്ങനെ വിധിക്ക് വിട്ടു കൊടുത്തേക്കണേ. ഇതിപ്പോ നമ്മുടെ വിധിയാണ്. ഇപ്പൊ അവള് പഠിക്കണം ഇങ്ങനെ ഇത് ആവണം എന്നുള്ള ഇതാണ്, നിശ്ചയിക്കണ കാര്യങ്ങളാണ്. അതുപോലെ നടക്കട്ടെ, നമ്മൾ എത്രയൊക്കെ നല്ലത് എന്ന് പറഞ്ഞാലും അങ്ങനെ നടക്കുള്ളൂ. അല്ലാണ്ട് വേറെ അസുഖം വരാനുള്ള ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. പി സി ഒ ഡി ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി റെഗുലർ ആണ്, വേറെ വിഷയമൊന്നുമില്ല. തൈറോയിഡ് ടെസ്റ്റ് ചെയ്തപ്പോ നോർമൽ ആണ്, അതിനകത്തും വേറെ വിഷയമൊന്നുമില്ല. ഇപ്പൊ മെഡിസിൻ ഒന്നും എടുക്കണ്ടായിരുന്നില്ല, തൈറോയിഡ് ഓൾറെഡി മെഡിസിൻ എടുക്കണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ടെസ്റ്റ് ചെയ്തപ്പോ നോർമൽ ആണ്, എന്താണെന്ന് അറിയില്ല. പിന്നെ ഓൾറെഡി ഉള്ള വണ്ണത്തിന്റെയാണ്. പിന്നെ ഒരു കമന്റ് ഞാൻ കണ്ടിരുന്നു വണ്ണത്തിന്റെ ഒരു കേസ് പറഞ്ഞിട്ട്, ആൾ ഇട്ടപ്പോ തന്നെ ഡിലീറ്റ് ആക്കി. വണ്ണം കുറയ്ക്കാനില്ല, വണ്ണം വെക്കാൻ നോക്കാം, അങ്ങനെയൊക്കെ പറയാം. അത് പറയേണ്ട ഒരു രീതി ഇല്ല, പറയേണ്ട രീതി കുറയണം. എങ്ങനെ ഇപ്പൊ ചേച്ചി ഇങ്ങനെ വണ്ണം ഇത്തിരി കൂടുതലാണ് കുറയ്ക്ക്, അതാണ് നല്ലത്, അല്ലെങ്കിൽ
അലമ്പാട്ടോ അങ്ങനെ പറയുന്നത് കുഴപ്പമില്ല. അല്ലാണ്ട് തീറ്റ കുറയ്ക്കുക ഒരു ഇടുക്കുമൈക്കുള്ളൊരു പറച്ചിലൊക്കെ പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഞാൻ എൻ്റെ കിട്ടിയനും ഇവിടെയുള്ളവരും തന്നിട്ടാണല്ലോ ഞാൻ കഴിക്കുന്നത്. അതുകൊണ്ട് കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ മര്യാദയ്ക്ക് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അല്ലാണ്ടുള്ള വർത്തമാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല, നമ്മൾ തിരിച്ചറിയുകയും ചെയ്യും. അപ്പോൾ മര്യാദയ്ക്കുള്ള വർത്തമാനങ്ങളൊക്കെ പറയാം അല്ലേ. ഇത് വേണമെങ്കിൽ കുറയ്ക്കാം, അല്ലെങ്കിൽ എങ്ങനെ എങ്ങനെ ഇരിക്കണം എങ്ങനെ ഇരിക്കാം എന്നുള്ള കൺസെപ്റ്റാണ് ചേട്ടൻ എന്നോട് പറഞ്ഞത്. ഏത് രീതിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് അത് എനിക്ക് കുറയ്ക്കണം തോന്നി ഞാൻ കുറയ്ക്കും. എനിക്ക് കുറയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ, കുറയ്ക്കണം തോന്നിയാൽ ഞാൻ കുറയ്ക്കും. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നിൽക്കാനാണ് ഇതെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ നിൽക്കും. അതിപ്പോൾ ആർക്കും ഇത്ര ഇത് വിഷമം തോന്നേണ്ട കാര്യമൊന്നുമില്ല. അതെ, വിഷമം തോന്നേണ്ട കാര്യമൊന്നുമില്ല. അതെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാം. ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളതല്ലേ. പിന്നെ അത് വേറെ എന്തെങ്കിലും ഉണ്ടോ മെയിനായിട്ട്? പ്രഗ്നൻസിയുടെ കാര്യം, പി സി ഒയുടെ കാര്യം, ഈ ഒരു കമൻറ്റ്, പിന്നെ എന്നാ വേറൊന്നുമില്ലല്ലോ. ആ മെയിനായിട്ട് നമുക്ക് കമൻറ്റിലൂടെ മാത്രമല്ല, നമുക്ക് പേഴ്സണലി അറിയാവുന്നവരും നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ചോദിക്കുന്നുണ്ട്, അല്ലാതെ നമുക്ക് കമൻറ്റായിട്ട് ഇട്ട് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ നമുക്ക് ഇതാണ് പറയാനുള്ളത് കേട്ടോ അല്ലേ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കാര്യങ്ങൾ. ഇത് നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം തോന്നി, കാരണം കുറേ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്തൊന്ന് പറയണം തോന്നി, അതുകൊണ്ടാണ് പറഞ്ഞത് അല്ലേ. ഇത്രയല്ലേ ഉള്ളൂ, ഇത്രയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ഹായ്.